അത് 1971 അവസാനം മുതലുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു കച്ചവടം? ഇപ്പോഴത്തെ കച്ചവടം വളരെ മോശമാണ്. 2016 തൊട്ട് ഐ ഡി പ്രൂഫ് വേണമെന്നുണ്ട്. അപ്പൊ അങ്ങനെ ഐ ഡി പ്രൂഫ് ഒക്കെ കാരണം പ്രശ്നക്കാരായിട്ടും ഒന്നും വാങ്ങില്ല. അപ്പൊ ഐ ഡി പ്രൂഫ് ചോദിക്കാരണം തന്നെ അത്യാവശ്യം പ്രശ്നക്കാരല്ലാത്ത ആൾക്കാരാണ് കൂടുതലും തോക്ക് മേടിക്കാൻ വരുന്നത്. ഒളിമ്പിക്സിൽ തന്നെ ആദ്യമേ തന്നെ കിട്ടിയത് തോക്കിനാണല്ലോ കിട്ടിയത്, എയർഗണ്ണിനാണല്ലോ കിട്ടിയത്. അപ്പോൾ എയർഗണ്ണ് അപ്പോൾ അതും അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് ഇതിനോട് താല്പര്യം വരും. പിന്നെ ഇത് വലിയ കോസ്റ്റ്ലി ആണല്ലോ. സ്പോർട്സിന് ഉപയോഗിക്കുന്ന എയർഗണ്ണിന് ഏറ്റവും കുറഞ്ഞതിന് തന്നെ 12,500 രൂപ വരും. അത് മുടക്കാനുള്ള പൈസയൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നിരിക്കില്ലല്ലോ. ജോജി സിനിമയിൽ എയർ പിസ്റ്റൽ കൊണ്ടാണുള്ള വെടിവെച്ച് ചാത്രം പറഞ്ഞല്ലോ കാണിക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ് എയർഗണ്ണ് പലതരത്തിൽ ഈ വട്ടന്മാരൊക്കെ ഇങ്ങനെ മാനസിക ഭദ്രത ഇല്ലാത്തവരും മറ്റേ വെള്ളമടിക്കുന്നവരൊക്കെ തോക്കെടുത്ത് പെരുമാറാൻ തുടങ്ങി. എയർഗണ്ണ് വാങ്ങുന്നത് കോവിഡ് വന്നതിന് ശേഷം വളരെ കുറവാണ്. സ്പോർട്സിന് മാത്രമല്ല അത്യാവശ്യം സ്വയം രക്ഷയ്ക്കും എയർഗണ്ണും എയർ പിസ്റ്റലും ഉപകരിക്കും. എന്നാൽ തിരിച്ചൽ കാർഡ് നിർബന്ധമാക്കിയതോടു കൂടി അംഗീകൃത ഡീലർമാർ വഴിയുള്ള വിൽപ്പന ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഓൺലൈൻ വഴിയുള്ള വിൽപ്പന തകൃതിയായി നടക്കുന്നുമുണ്ട്. കൊച്ചിയിൽ നിന്നും വേണുവിനൊപ്പം SR ശങ്കർ, മാതൃഭൂമി ന്യൂസ്.